KTGA membership ഉള്ള പൂക്കൂട്ടും പാടം, കരുളായി, ചോക്കാട്, ഏത് ടെക്സ്റ്റൈലുകളിൽ നിന്നും റംസാൻ, ബക്രീദ്, ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ. 2 ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാൻ അവസരം. പതിറ്റാണ്ടുകൾക്ക് ശേഷം കാടിന്റെ മക്കൾക്ക് റോഡൊരുങ്ങിയപ്പോൾ ഉദ്ഘാടന മഹാമഹം വിവാദ പെരുമഴ തീർക്കുമെന്ന് ആരും കരുതിയില്ല. വഴിക്കടവ് പഞ്ചായത്തിലാണ് സവിശേഷ കാഴ്ച. 22 വെള്ളിയാഴ്ച രാവിലെ 11 റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്യുമെന്നറിയിച്ച് പഞ്ചായത്ത് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. തൊട്ടുപിറകെ ശനിയാഴ്ച 23 പി വി അൻവർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ പട്ടികവർഗക്ഷേമ മന്ത്രി കെ രാധാകൃഷ്ണൻ റോഡിന്റെ ഉദ്ഘാടനം ചെയ്യുമെന്നറിയിച്ചുള്ള ഫ്ലക്സ് ബോർഡുകളും നിരന്നു. പതിറ്റാണ്ടുകളായുള്ള മുറവിളിക്കൊടുവിലാണ് പുഞ്ചക്കൊല്ലി വനാന്തർ ഭാഗത്ത് അധിവസിക്കുന്ന ആദിവാസികൾക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡ് നിർമ്മിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 93 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. 24 ദിവസങ്ങളിലായി 3000 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതിക്കായിരുന്നു. മന്ത്രി റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന വിവരം 2 ദിവസം മുമ്പാണ് പഞ്ചായത്ത് സെക്രട്ടറി വഴി പഞ്ചായത്ത് ഭരണസമിതി അറിയുന്നതെന്നും പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി പറഞ്ഞു. ഉദ്ഘാടന വിവരം പഞ്ചായത്തിനെ അറിയിച്ചില്ലെന്നും അതിനാൽ ഉദ്ഘാടനം നീട്ടിവെക്കണമെന്നും കാണിച്ച് മന്ത്രിക്കും മന്ത്രിയുടെ ഓഫീസിനും മെയിൽ അയച്ചിരുന്നു. ഇതിന് വ്യാഴാഴ്ച ഉച്ചവരെ മറുപടി ലഭിച്ചില്ല. മാത്രമല്ല, വെള്ളിയാഴ്ച രാവിലെ 11 മന്ത്രി റോഡ് ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന LDFന്റെ പോസ്റ്റർ പ്രചരിക്കുകയും ചെയ്തതോടെയാണ് വെള്ളിയാഴ്ച ഉദ്ഘാടനം നിശ്ചയിച്ചതെന്നും വൈസ് പ്രസിഡന്റ് വിശദീകരിച്ചു. അതേസമയം റോഡ് ഉദ്ഘാടനത്തിന് മന്ത്രിയെ കിട്ടുമോ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നോട് ആവശ്യപ്പെട്ടുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പി വി അൻവർ എംഎൽഎയുടെ സഹായത്തോടെ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയുടെ തീയതി 23 ലഭിക്കുകയും ഈ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അറിയിച്ച ശേഷമാണ് ശനിയാഴ്ച മന്ത്രി റോഡ് ഉദ്ഘാടനം ചെയ്യുമെന്ന പോസ്റ്റർ ഇറക്കി പ്രചരിപ്പിച്ചതെന്നും CPM വഴിക്കടവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MT അലി പറഞ്ഞു. ഇരുവിഭാഗവും പരസ്പരം കുറ്റപ്പെടുത്തവേ വരും നാളുകളിൽ ശക്തമായ രാഷ്ട്രീയ പോരിന് വഴിക്കടവ് സാക്ഷ്യം വഹിക്കുമെന്നാണ് സൂചന. വഴിക്കടവ് ആനമറിയിൽ നിന്നും 4 കിലോമീറ്റർ വനംപാത താണ്ടി വേണം കോളനിയിലെത്താൻ. മുൻകാലങ്ങളിൽ ജീപ്പ് യാത്ര മാത്രമായിരുന്നു ശരണം. എന്നാൽ തന്നെ 2000 രൂപ നൽകണം. കാട്ടാനകൾ മേയുന്ന വനപാതയിലെ യാത്ര ഏറെ ദുർഘടം പിടിച്ചതായിരുന്നു. ജീവൻ പണയം വെച്ചായിരുന്നു ഓരോ യാത്രകളും. ഇക്കാലയളവിൽ കോളനിയിലേക്കുള്ള യാത്ര മതി 7 മനുഷ്യജീവനുകളാണ് കാട്ടാനകൾ കവർന്നത്. ന്യൂസ് ബ്യൂറോ എടക്കര. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.